ചിൽഡ്രൻ നമ്മുടെ മലയാളത്തിന്റെ 43ാമത്തെ ക്ലാസ് ആണ് മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 10 ഫിർമരം എന്നൊരു ഗദ്യഭാഗം പഠിച്ചതല്ലേ നമ്മുടെ ക്രിസ്മസ് കാലമാണ് ആ സമയത്ത് തന്നെ നമുക്ക് ഈ പാഠം പഠിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ നോക്കിക്കേ നമ്മൾ പകുതി ഭാഗം പഠിച്ചു നമുക്ക് പകുതി ബാക്കി ഭാഗം ശ്രദ്ധിക്കാം എല്ലാവരും പാഠപുസ്തകവും നോട്ട്ബുക്കും എടുക്കുക പേജ് നമ്പർ 39 എടുക്കുക ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മൂന്ന് മരങ്ങൾ അല്ലേ ഒരു ആപ്പിൾ മരം പിന്നെ ഒരു ഓക്ക് മരം ഒരു ഫിർ മരം ഇത് മൂന്നും ക്രിസ്മസ് അപ്പൂപ്പന്റെ വരവും പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ഒരു അണ്ണാങ്കുഞ്ഞിനെ വികൃതി കുട്ടികൾ ഓടിച്ചു വിട്ട് അണ്ണാങ്കുഞ്ഞ് ആപ്പിൾ മരത്തിന്റെ അടുത്തേക്ക് എന്നെ ഒന്ന് പാത്തു പിടിക്കാമോ നിന്റെ ചില്ല കൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ആപ്പിൾ മരം എനിക്ക് പറ്റത്തില്ല എൻ്റെ ചില്ല താഴ്ത്തിയാൽ ആ ആപ്പിളെല്ലാം ആ കുട്ടികൾ പറിച്ചു തിന്നും അല്ലേ അതുപോലെ നമ്മുടെ ഓക്കുമരത്തിനോട് വെച്ചപ്പോൾ ഓക്കുമരം എന്താ പറഞ്ഞത് ആ എൻ്റെ നല്ല ഭംഗിയുള്ള ശിഖരങ്ങളാണ് അത് താത്തിയാൽ അത് ഒടിഞ്ഞു പോകും അതുകൊണ്ട് അതും താത്താൻ പറ്റത്തില്ല നിന്നെ സംരക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി ബാക്കി നോക്കിക്കേ ഓക്കുമരത്തിൻ്റെ മറുപടി കേട്ട അണ്ണാൻ കുഞ്ഞിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ പരിഭ്രമം ഇരട്ടിച്ചു കുട്ടികളുടെ ശബ്ദം അടുത്തടുത്ത് വന്നു ആ ഈ ഓക്കുമരവും അണ്ണാകുഞ്ഞിനെ കൈവിട്ടപ്പോൾ അവന് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യ അതുപോലെ തന്നെ പരിഭ്രമം ഭയങ്കര പേടിയായിപ്പോയി എന്തുകൊണ്ടാണ് അണ്ണാകുഞ്ഞിനെ പിടിക്കാൻ വന്ന ആ കുട്ടികൾ അണ്ണാകുഞ്ഞിൻ്റെ അടുത്തെത്താറായി അതുകൊണ്ട് അതും ഭയങ്കര പേടിയായിപ്പോയി ദൈവമേ ഇനി എങ്ങനെ രക്ഷപ്പെടും എവിടെ പോയാണ് ഒളിക്കാൻ കഴിയുക അണ്ണാകുഞ്ഞു ചോദിക്കും അതിൻ്റെ ദൈവമേ ഞാനിനി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എവിടെ പോയി ഞാൻ ഒളിക്കും അപ്പോഴാണ് അടുത്തന്നെ നിൽക്കുന്ന ഫിർമരം അവൻ്റെ കണ്ണിൽപ്പെട്ടത് ആ അപ്പം നമ്മുടെ ഫിർമരം അടുത്ത് നിൽപ്പുണ്ട് അല്ലേ ഫിർമരത്തിനെ ആര് കണ്ടു അണ്ണാൻ കുഞ്ഞ് കണ്ടു അവൻ ഫിർമരത്തിൻ്റെ അടുത്തേക്ക് ഓടി അണ്ണാൻ കുഞ്ഞിൻ്റെ വരവ് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഫിർമരം ആ അണ്ണാൻ കുഞ്ഞിൻ്റെ വരവ് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഈ ഫിർമരം അടുത്തെത്തിയ അണ്ണാൻ കുഞ്ഞ് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഫിർമരം തൻ്റെ ഒരു ചില്ല അണ്ണാൻ കുഞ്ഞിൻ്റെ മുകളിലേക്ക് നിലം പറ്റിയ താഴ്ത്തി അവനെ മറച്ചു പിടിച്ചു ഇപ്പോൾ കണ്ടാൽ ഒരു ചില്ല വളഞ്ഞ് നിലം പറ്റി കിടക്കുന്നതായേ തോന്നും എന്ത് ചെയ്തു ആ ഈ ഫിർമരം നമ്മുടെ അണ്ണാകുഞ്ഞിനെ കാത്തു നിൽക്കുകയായിരുന്നു അണ്ണാകുഞ്ഞ് ഓടി വന്നപ്പോൾ പെട്ടെന്ന് ഈ ഫിർമരം ഒരു ചില്ല അണ്ണാകുഞ്ഞിൻ്റെ ദേഹത്തേക്ക് താഴ്ത്തിയിട്ടു ഇപ്പോൾ കണ്ടാൽ എന്താണ് ഒരു ചില്ല വളഞ്ഞിങ്ങനെ നിലത്ത് പറ്റിക്കിടക്കുന്നതായിട്ടേ തോന്നും അപ്പോഴേക്കും കുട്ടികൾ അവിടെ എത്തി അപ്പോഴേക്കും ആ പിള്ളേരെല്ലാവരും ഓടിയെത്തി അവർ അണ്ണാൻ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ അവിടെ എല്ലാം പരതി ഒടുവിൽ നിരാശരായി തിരിച്ചുപോയി അവർ അണ്ണാൻ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കണ്ടോ ഇല്ല അപ്പം ആ കുട്ടികൾ എന്ത് ചെയ്തു വിഷമിച്ച് തിരിച്ചുപോയി അന്നത്തെ സന്ധ്യയ്ക്ക് പതിവിലും കൂടുതൽ തണുപ്പുണ്ടായിരുന്നു അന്ന് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ മാകെ പരന്ന നിലാവിന് എന്നത്തേക്കാളും ഭംഗിയുമുണ്ടായിരുന്നു പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അകലെ നിന്ന് നേർത്ത സംഗീതത്തിൻ്റെ അലയൊലികൾ അടുത്തു വരുന്നത് പോലെ ഏറെ താമസിച്ചില്ല രണ്ട് പുള്ളിമാനുകൾ വലിക്കുന്ന മനോഹരമായി അലങ്കരിച്ച ഒരു വണ്ടി അവിടെ എത്തി സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ വണ്ടിയായിരുന്നു അത് ആ എന്ത് ചെയ്തു ആ അന്ന് ഭയങ്കര തണുപ്പായിരുന്നു അല്ലേ അന്നത്തെ നിലാവിന് എന്നത്തേക്കാളും കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു പെട്ടെന്ന് ഭയങ്കര നിശബ്ദതയായിരുന്നു ആ നിശബ്ദയെ മറികടന്നതുകൊണ്ട് ഒരു നേർത്ത സംഗീതത്തിൻ്റെ അലയൊലികൾ കേൾക്കുന്നതായിട്ട് തോന്നി അല്ലേ രണ്ട് പുള്ളിമാനുകൾ വലിക്കുന്ന മനോഹരമായ അലങ്കരിച്ച ഒരു വണ്ടി എത്തി സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ വണ്ടിയായിരുന്നു അത് മഞ്ഞുപോലെ നരച്ച നീളൻ താടിയും ചുവന്ന നീളൻ തൊപ്പിയും ചുവന്ന കുപ്പായവും ധരിച്ച സാന്താക്ലോസ് അപ്പൂപ്പൻ വണ്ടിയിൽ നിന്നിറങ്ങി നിങ്ങൾക്കറിയാം അല്ലേ അപ്പൂപ്പൻ എങ്ങനെയായിരിക്കും സാന്താക്ലോസ് അപ്പൂപ്പൻ എങ്ങനെയാണ് നല്ല നീളൻ താടിയും പിന്നെന്താ ചുവന്ന വലിയ നീളൻ തൊപ്പിയും ചുവന്ന കുപ്പായവും ഒക്കെ ധരിച്ചിട്ട് അപ്പൂപ്പൻ വണ്ടിയിൽ നിന്നിറങ്ങി നിറയെ പഴങ്ങളുമായി നിൽക്കുന്ന ആപ്പിൾ മരത്തെയും ഉയർന്ന ശിഖരങ്ങൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഓക്കുമരത്തെയും സാന്താക്ലോസ് അപ്പൂപ്പൻ ശ്രദ്ധിച്ചതേയില്ല ആ ആപ്പിൾ മരത്തെയും ഓക്കുമരത്തെയും സാന്താക്ലോസ് അപ്പൂപ്പൻ നോക്കിയോ ഇല്ല എളിമയോടെ നിശബ്ദനായി നിൽക്കുന്ന ഫിർമരത്തിനടുത്തേക്ക് സാന്താക്ലോസ് അപ്പൂപ്പൻ നടന്നു ആ നല്ല നിശബ്ദരായിട്ട് നിൽക്കുന്ന ഫിർമരത്തിനടുത്തേക്ക് ആര് വന്നു സാന്താക്ലോസ് അപ്പൂപ്പൻ വന്നു അണ്ണാൻ കുഞ്ഞിനെ രക്ഷിക്കാൻ നിലത്തോളവും താഴ്ത്തിയിരുന്ന ഫിർമരത്തിൻ്റെ ചില്ലയിൽ തലോടിക്കൊണ്ട് സാന്താക്ലോസ് അപ്പൂപ്പൻ പറഞ്ഞു ഫിർമരമേ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ സഹായം തേടി വന്ന പാവം അണ്ണാൻ കുഞ്ഞിനെ രക്ഷിക്കാൻ നീ കാണിച്ച സന്മനസ്സുണ്ടല്ലോ അതാണ് സഹോദര ഏറ്റവും വലിയ പുണ്യം
നാം ചെയ്യുന്ന നന്മയാണ് നമ്മളെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാക്കി തീർക്കുന്നത്. ആ നീ നന്മ ചെയ്തില്ലേ, നീ അണ്ണാകുഞ്ഞ് രക്ഷിച്ചില്ലേ, അതാണ് ഏറ്റവും വലിയ നന്മ. അവനെ രക്ഷിക്കാൻ കാണിച്ച നിന്റെ ആ സന്മനസ്സില്ലേ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ, അതാണ് ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യമാണ് ദൈവത്തിന് നമ്മളെ പ്രിയപ്പെട്ടവരാക്കി തീർക്കുന്നത്. സാന്താക്ലോസ് മെല്ലെ കുനിഞ്ഞ് ചില്ലയുടെ അടിയിൽ ഭയന്നിരിക്കുകയായിരുന്ന അണ്ണാൻ കുഞ്ഞിനെ കൈകളിലെടുത്ത് വാത്സല്യത്തോടെ അവനെ തലോടി. സാന്താക്ലോസ് സഞ്ചിയിൽ നിന്ന് കൈനിറയെ വിലയേറിയ മനോഹരമായ മുത്തുകൾ വാരി ഫിർമരത്തിന് സമ്മാനിച്ചു. കുറെ മധുര പലഹാരങ്ങൾ അണ്ണാൻ കുഞ്ഞിന് നൽകി അല്ലെ. സാന്താക്ലോസ് അപ്പൻ എന്ത് ചെയ്തു, വിലയേറിയ കുറച്ച് നല്ല മുത്തുകൾ ഫിർമരത്തിന് കൊടുത്തു, ബാക്കി മധുര പലഹാരങ്ങൾ അണ്ണാൻ കുഞ്ഞിനും കൊടുത്തു. മുത്തുകൾ ഫിർമരത്തിന്റെ ശിഖരങ്ങളിൽ പ്രകാശം പരത്തി, മുത്തുകൾ നല്ല ഭംഗിയായിട്ട് പ്രകാശം പരത്തി ആ ഫിർമരത്തിന്റെ ചില്ലകളിൽ നിന്നു. നിലാവിനേക്കാൾ മനോഹരമായ പ്രകാശം തട്ടിയപ്പോൾ ഫിർമരം നക്ഷത്ര വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ ശോഭയുള്ളതായി. ഫിർമരം ആ വെട്ട ചിന്നപ്പോഴ നല്ല ആ നക്ഷത്ര വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ നല്ല ശോഭയുള്ളതായി. ഇനി മുതൽ ക്രിസ്മസ് രാവുകളിൽ മനോഹരമായി അലങ്കരിക്കപ്പെടുന്ന നീയാവും ക്രിസ്മസ് ട്രീയായി പ്രകാശം ചൊരിയുന്നത്. സാന്താക്ലോസ് അപ്പൂപ്പൻ ഫിർമരത്തെ അനുഗ്രഹിച്ചു. പിന്നെ പുള്ളിമാനുകളെ കൂട്ടിയ തന്റെ മനോഹരമായ വണ്ടിയിൽ കയറി അദ്ദേഹം യാത്രയായി. ആ എന്താണ്, ഒരു അനുഗ്രഹവും കൊടുത്തു. ഇനി മുതൽ ക്രിസ്മസ് രാവുകളിൽ മനോഹരമായി അലങ്കരിക്കപ്പെടുന്ന നീയായിരിക്കും ക്രിസ്മസ് ട്രീയായിട്ട് പ്രകാശം ചൊരിയുന്നത്. സാന്താക്ലോസ് അപ്പൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫിർമരത്തെ അനുഗ്രഹിക്കുകയും പുള്ളിമാനുകളെ പൂട്ടിയ തന്റെ മനോഹരമായ വണ്ടിയിൽ കയറി അദ്ദേഹം പോവുകയും ചെയ്തു. ഇനി മുതൽ ക്രിസ്മസ് രാവുകളിൽ അല്ലേ, നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ ആ ഫിർമരത്തെയാണ് ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ അലങ്കരിക്കുന്നത് അല്ലേ. പ്ലാസ്റ്റിക്കിനെ നമുക്ക് മേടിക്കാൻ കിട്ടിയാലും ഫിർമരത്തിന്റെ ആകൃതിയിലാണ് ആ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പം ലോകത്തെ എമ്പാടുമുള്ള ജനങ്ങൾക്ക് എല്ലാ വർഷവും ക്രിസ്മസ് ദിനത്തിൽ കണ്ണുനിറയെ ഭംഗിയോടെ കാണാൻ വേണ്ടിയിട്ട് സാന്താക്ലോസ് അപ്പൻ ആരെ അനുഗ്രഹിച്ചു, ഫിർമരത്തെ അനുഗ്രഹിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ പാഠം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ലൊരു പാഠഭാഗമാണ്. അപ്പം എല്ലാവരും നന്നായിട്ടിത് വായിക്കുക, രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. താങ്ക് യു.